നമസ്കാരം. റിപ്പർ ജയാനന്ദൻ എന്ന ക്രൂരനായ കൊലപാതകി കൊന്നു തള്ളിയത് ഏഴുപേരെയാണ്. മരണത്തിൽ നിന്നും തലനാരിഴക്കിയത് രക്ഷപ്പെട്ടവർ നിരവധി. സ്വർണത്തിനും പണത്തിനും വേണ്ടി ആരെയും നിഷ്ഠൂരം കൊന്നു തള്ളും. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ജയാനന്ദൻ സിനിമകളിലെ അക്രമരംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പല മോഷണങ്ങളും കൊലപാതകങ്ങളും നടത്തിയത്. സ്വർണവള ഊരിയെടുക്കാൻ പ്രയാസമായതിനാൽ കൈ വെട്ടിമാറ്റി വളയെടുത്തു. അയാളുടെ 7ാമത്തെ കൊലപാതകത്തിനു ശേഷമാണ് പ്രതിയുടെ പേര് പോലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു തെളിവും അവശേഷിപ്പിക്കാതെയുള്ള കൊലപാതകങ്ങൾക്ക് മുന്നിൽ CBIക്ക് പോലും മുട്ടുമടക്കേണ്ടി വന്നു. സംഭവസ്ഥലത്ത് നിന്നും പ്രതികളിലേക്ക് എത്താവുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല. പ്രതിയെ തിരിച്ചറിയാൻ സാക്ഷികളുമില്ല. സംഭവശേഷം നഗരത്തിലാകെ പോലീസ് പരിശോധന നടത്തി. സംശയകരമായി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താനായില്ല. ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ ആരംഭിച്ചു. അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. എന്നാൽ അവർക്കും കൊലപാതകിയെ കണ്ടെത്താനായില്ല. സ്ഥലം എറണാകുളം ജില്ലയിൽ തന്നെ പുത്തൻവേലിക്കര. 2006 ഒക്ടോബർ 3 നെടുമ്പള്ളി രാമകൃഷ്ണന്റെ ഭാര്യ ബേബിയെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കിടപ്പുമുറിയിൽ ഭാര്യ ബേബിയുടെ മൃതദേഹത്തിന് അരികെ അബോധാവസ്ഥയിൽ രാമകൃഷ്ണനെയും കണ്ടെത്തി. രാമകൃഷ്ണനെ അക്രമികൾ ഗുരുതരമായി പരുക്കേൽപ്പിച്ചിരുന്നു. ബേബിയുടെ കൈയും വെട്ടിയെടുത്തിട്ടുണ്ട്. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് വീട്ടിൽ കവർച്ച നടന്നിട്ടുണ്ട്. പണവും ആഭരണങ്ങളുമെല്ലാം കവർന്നിരുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ മുറിയിൽ മണ്ണെണ്ണ ഒഴിച്ചു. പാചകവാതക സിലിണ്ടർ തുറന്നിട്ടു. പ്രതിയെക്കുറിച്ച് എത്തും പിടിയും പോലീസിന് ലഭിച്ചില്ല. ഇതര സംസ്ഥാന മോഷണ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയത്. അപ്പോഴും പറവൂർ സുഭാഷ് കൊലക്കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. പുത്തൻവേലിക്കര ബേബിയെ കൊന്ന കേസിൽ പ്രതിയെന്ന് സംശയിച്ച് കൊടും ക്രിമിനലായ ഓളാട്ടുപുറത്ത് ശിഭുവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. അന്വേഷിച്ചപ്പോൾ കേസിൽ ഇയാൾക്ക് പങ്കില്ലെന്ന് തെളിഞ്ഞു. പക്ഷേ ക്രിമിനൽ സ്വഭാവമുള്ള നിരവധി ആളുകളെക്കുറിച്ച് ഇയാളിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചു. മാളയ്ക്ക് സമീപം കൃഷ്ണൻകോട്ടയിൽ വിവിധ കേസുകളിൽപ്പെട്ട പ്രതിയായ തമ്പയെക്കുറിച്ച് അറിയുന്നത് അങ്ങനെയായിരുന്നു. അതേസമയം പറവൂർ പോലീസ് തമ്പിക്ക് പിന്നാലെ കൂടി. തമ്പിൽ നിന്നാണ് ജയാനന്ദനെ കുറിച്ച് പോലീസ് കൂടുതൽ അറിയുന്നത്. പോലീസ് ജയാനന്ദനെ രഹസ്യമായി നിരീക്ഷിച്ചു തുടങ്ങി. 3 വർഷം മുമ്പ് മോഷണക്കേസിൽ പ്രതിയായതിനു ശേഷം നാട്ടിൽ ആരുമായും ജയാനന്ദന് അടുപ്പമില്ലായിരുന്നു. ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും വീട് മിക്കവാറും അടഞ്ഞുകിടന്നു. പകൽ സമയം കൂടുതലും ജയാനന്ദൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇത് പോലീസിന്റെ സംശയം വർദ്ധിച്ചു. ഇയാളെ ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. ജയാനന്ദനെ അറസ്റ്റ് ചെയ്തു. ആദ്യം ഒന്നും പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് കൊലപാതകങ്ങൾ ഓരോന്നായി പ്രതി ഏറ്റുപറഞ്ഞു. ജയാനന്ദന്റെ 6ാമത്തെ കൊലപാതകമായിരുന്നു ബീവറേജ് ജീവനക്കാരായ സുഭാഷിന്റേത്. ഒരു ബന്ധുവിന്റെ വീട്ടിൽ എത്തിയപ്പോഴാണ് പറവൂരിൽ ബീവറേജ് കോർപ്പറേഷന്റെ ചില്ലറ മദ്യവിൽപ്പനശാലയിലെ വിറ്റുവരവ് ലക്ഷങ്ങളാണെന്ന് അറിഞ്ഞത്. മോഷണ ശ്രമത്തിനിടയിൽ സുഭാഷിനെ കൊന്നതെന്നും ജയാനന്ദൻ തുറന്നു പറഞ്ഞു. 7ാമത്തെ കൊലപാതകം പുത്തൻവേലിക്കരയിലായിരുന്നു. രാമകൃഷ്ണനെ തലയ്ക്ക് കമ്പയ്ക്ക് അടിച്ചു വീഴ്ത്തിയ ശേഷം ഉറങ്ങുകയായിരുന്ന ബേബിയെ തലക്കടിച്ച് കൊല്ലുകയായിരുന്നെന്നും സ്വർണവള ഊരിയെടുക്കാൻ പ്രയാസമായതിനാലാണ് കൈ വെട്ടിമാറ്റിയതെന്നും പ്രതി ഏറ്റുപറഞ്ഞു. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ജയാനന്ദനുള്ളൂ. സിനിമകളിലെ അക്രമരംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പല മോഷണങ്ങളും കൊലപാതകങ്ങളും നടത്തിയതെന്നായിരുന്നു ജയാനന്ദന്റെ മൊഴി. വിരലടയാളം പതിയാതിരിക്കാൻ കയ്യിൽ സോക്സ് ധരിച്ചാണ് കൃത്യം നടത്തിയിരുന്നത്. മണ്ണെണ്ണ സ്പ്രേ ചെയ്തും ഗ്യാസ് തുറന്നുവിട്ടും തെളിവ് നശിപ്പിക്കുന്ന രീതിയും സിനിമയിൽ നിന്നാണ് പഠിച്ചതെന്ന് ജയാനന്ദൻ പോലീസിനോട് പറഞ്ഞു. ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ച ജയാനന്ദനെ പിന്നീട് ജീവിതാവസാനം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ജയിലും അടങ്ങിയിരുന്നില്ല ജയാനന്ദൻ. 2 തവണ ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ജയാനന്ദനെ ഊട്ടിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് സഹതടവുകാരനോടൊപ്പം ജയിൽ ചാടി. പിന്നീട് തൃശ്ശൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ജയാനന്ദൻ ജയിൽ ചാടുന്നതും പിന്നീട് അയാളെ പോലീസ് പിടികൂടുന്നതും സിനിമയെ വെല്ലുന്ന കഥയാണ്. ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ജയാനന്ദൻ എന്ന റിപ്പർ ജയാനന്ദൻ. അതേസമയം ഇന്നലെ 17 വർഷം മുൻപ് നടന്ന ഇരട്ടക്കൊലക്കേസിലെ പ്രതി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന റിപ്പർ ജയാനന്ദനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പോളേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം 74-കാരിയെയും ബന്ധുവായ നാരായണ അയ്യരെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിനാണ് 1.5 പതിറ്റാണ്ടിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റുണ്ടായത്. ക്രൈംബ്രാഞ്ചിന്റെ എറണാകുളം യൂണിറ്റാണ് കേസ് അന്വേഷിച്ചത്. 2004 മെയ് 30 കൊലപാതകം നടന്നത്. കൊല നടന്ന് വീട്ടിൽ നിന്നും ജയാനന്ദൻ 44 പവൻ സ്വർണ്ണാഭരണവും 15 ഗ്രാം വെള്ളി നാണയവും കവർന്നിരുന്നു. വയോധികയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പുത്തൻവേലിക്കരയിൽ ദേവികി എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയാനന്ദൻ സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് ശിക്ഷ ഇളവ് ലഭിച്ചു. ജീവപര്യന്തം തടവ് അനുഭവിക്കുകയാണിപ്പോൾ. പോണേക്കര കൊലപാതക വിവരങ്ങൾ ഇയാൾ സഹതടവുകാരുമായി പങ്കുവച്ചതാണ് കേസിന് തുമ്പായതെന്ന് ക്രൈംബ്രാഞ്ച് ADGP S ശ്രീജിത്ത് പറഞ്ഞു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.